ഹായ് സ്റ്റുഡൻസ് ഇന്ന് നമുക്ക് പ്ലസ് ടു സുവോളജി ഒന്നാമത്തെ പാഠം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഇതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം നോക്കൂ ആദ്യത്തെ ചോദ്യം എന്താണ് ദ ടെസ്റ്റിസ് ആർ സിറ്റുവേറ്റഡ് ഔട്ട് സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി വിത്തിൻ എ പൗച്ച് കോൾഡ് ഡാഷ് അതായത് ടെസ്റ്റിസ് സ്ഥിതി ചെയ്യുന്ന പൗച്ചിന് പറയുന്ന പേര് എന്താണെന്നാണ് എന്താണ് സ്ക്രോട്ടം ഓക്കെ ദെൻ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സ്ക്രോട്ടം സ്ക്രോട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് എന്താണ് സ്ക്രോട്ടത്തിൻ്റെ പ്രാധാന്യം ഇത് വേറെ രീതിയിലും ചോദിക്കാം വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്ക്രോട്ടം എന്താണ് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻ്റൈനിങ് ദ ലോ ടെമ്പറേച്ചർ ഓഫ് ദി ടെസ്റ്റിസ് ടെസ്റ്റിസിൽ ലോ ടെമ്പറേച്ചർ ആയിരുന്നാൽ മാത്രമേ സ്പേം പ്രൊഡക്ഷൻ ശരിക്കും നടക്കുകയുള്ളൂ അപ്പോൾ ആ ലോ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് ആർക്കുണ്ട് സ്ക്രോട്ടത്തിനുണ്ട് അതാണ് സ്ക്രോട്ടത്തിൻ്റെ പ്രാധാന്യം അടുത്ത ചോദ്യം ഈച്ച് ടെസ്റ്റിസ് കണ്ടെയ്ൻ ടു ഫിഫ്റ്റി നോൺ ആസ് ഡാഷ് അതായത് ടെസ്റ്റിസിൽ കാണപ്പെടുന്ന കമ്പാർട്ട്മെൻറ്റ് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണ് ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഓക്കെ അടുത്ത ചോദ്യം മെയിൽ ജേംസെൽസ് ആർ ആൾസോ ആസ് ഡാഷ് മെയിൽ ജേംസെൽസിന് പറയുന്ന വേറൊരു പേരെന്താണെന്നുള്ളതാണ് എന്താണ് സ്പെർമാറ്റോഗോണിയ അടുത്തത് നെയിം ദി ടു ടൈപ്സ് ഓഫ് സെൽസ് ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾസ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ കാണപ്പെടുന്ന രണ്ട് ടൈപ്പ് കോശങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂളിൽ രണ്ട് തരം കോശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാം അത് ഏതാണെന്നാണ് നമ്മൾ എഴുതേണ്ടത് ഏതൊക്കെയാണ് മേൽ സെൽസ് പെർമാറ്റോഗോണിയ ആൻഡ് സെർട്ടോളി സെൽസ് അപ്പോൾ മേൽ സെൽസും സെർട്ടോളി സെൽസും കൂടി ചേർന്നതാണ് എന്ത് സെമിനിഫറസ് ട്യൂബ്യൂൾ ഓക്കെ അടുത്ത ചോദ്യം എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സെൽസ് മെയിൽ സെൽസും സെർട്ടോളി സെൽസ് ഇവയുടെ രണ്ടിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫംഗ്ഷൻ മെയിൽ ജേംസെൽസ് അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ലീഡിങ് ടു സ്പേം ഫോമേഷൻ സെർട്ടോളി സെൽസ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദി സെൽസ് മെയിൽ ജേംസെൽസ് എന്ത് ചെയ്യുന്നു സ്പേം ഫോം ചെയ്യുന്നു സെർട്ടോളി സെൽസ് ആണെങ്കിൽ സെൽസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നു ഈ സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എല്ലാ എക്സാമിനും ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അടുത്തത് നെയിം ദ ഹോർമോൺ പ്രൊഡ്യൂസിങ് ബൈ ലേഡിക് സെൽ ഇപ്പം ലേഡിക്സ് സെല്ലെന്ന് പറയുന്ന വേറൊരു പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽ ഇത് ഈ സെൽസ് പുറപ്പെടുന്ന ഹോർമോ പുറപ്പെടുവിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് എന്താണെന്ന് ചോദിച്ചത് ഏതാണ് ആൻഡ്രോജൻ ടെസ്റ്റിക്കുലർ ഹോർമോണാണ് ആ ഹോർമോണിൻ്റെ പേരാണ് ആൻഡ്രോജൻ അടുത്തത് ഇത് എസ്റ്റേണൽ ഓപ്പനിംഗ് ഓഫ് യുറീത്ര ഈസ് കോൾഡ് യൂറീത്രയുടെ പുറത്തേക്കുള്ള ഓപ്പനിങ്ങിന് പറയുന്ന പേര് യുറീത്രൻ മീറ്റസ് ഇനി ഇത് മെയിൽ എസ്റ്റേണൽ ജെനിറ്റാലിയ ഈസ് കോൾഡ് ഡാഷ് എന്താണ് മെയിൽ എസ്റ്റേണൽ ജെനിറ്റാലിയ്ക്ക് പറയുന്ന പേരാണ് പെനിസ് ഓക്കെ എൻ ലാർജ് പോർഷൻ ഓഫ് പെനിസ് ഈസ് കോൾഡ് ഡാഷ് എൻലാർജർ പോർഷൻ പറയുന്ന പേര് ഗ്ലാൻസ്പെനിസ് ഓക്കെ അടുത്തത് ഗ്ലാൻ സ്പെനിസ് ഈസ് കവേർഡ് ബൈ ലൂസ് ഫോൾഡോ സ്കിൻ കോൾഡ് ഡാഷ് ഗ്ലാൻ സ്പെനിസിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന സ്കിൻ കവറിങ്ങിൻ്റെ പേര് ഫോർ സ്കിൻ എഫ് ഒ ആർ ഇ എസ് കെ ഐ എൻ ഫോർ സ്കിൻ നെയിം ദ ത്രീ മെയിൽ ഗ്ലാന്റ് മേൽ ഗ്ലാന്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത് മേൽ ഗ്ലാൻസിൻ്റെ പേര് അറിയണം ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞ ഫീമെയിൽ ഗ്ലാൻഡും മെയിൽ ഗ്ലാൻഡും കൂടി തന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് മേൽ ഗ്ലാൻഡിൽ പെടുന്നത് ഏതാണ് ഫീമെയിൽ ഗ്ലാൻഡിൽ പെടുന്നത് എന്നുള്ളത് തിരിച്ചറിയണം അപ്പം മേൽ ഗ്ലാൻസിൻ്റെ പേരെന്താണ് സെമിനൽ വെസിക്കിൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ബൾബോറിത്രൽ ഗ്ലാൻഡ് ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് തന്നിരിക്കുന്നത് ഫ്ലോച്ചാട്ടോ സ്പേം ഡക്ട് സ്പേം ടെസ്റ്റിസിലുണ്ടായി കഴിഞ്ഞ് യൂറീത്രയിൽ എത്തുന്നത് വരെ അത് പല പാത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ റൂട്ടാണ് നമ്മൾ ഫ്ലോചാർട്ടായിട്ട് പഠിക്കേണ്ടത് അതെന്താണ് റെറ്റി ടെസ്റ്റിസ് വാസ ഇ ഫ്രെൻഷ്യ എപ്പിഡി ഡയമിസ് വാസ് ഡിഫറൻസ് ഇജാക്കുലേറ്ററി ഡക്റ്റ് യൂറീത്ര എന്താണ് റെറ്റി ടെസ്റ്റിസ് വാസ ഇ ഫ്രെൻഷ്യ എപ്പിഡി ഡയമിസ് വാസ് ഡിഫറൻസ് ഇജാക്കുലേറ്ററി ഡക്റ്റ് യുറീത്ര ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നും വരുന്നത് അപ്പോൾ നന്നായി പഠിക്കുക അടുത്ത പാഠഭാഗത്തിലെ ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്